ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ എഫ് എഫ് ടി ദസ്വാസ്റ്റ്. ഇത് നമ്മൾ വീണ്ടും ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് നമ്മൾ തന്നെയുള്ളത്. നമ്മുടെ കാസർഗോഡിൻ്റെ അഭിമാനമായ, കാസർഗോഡിൻ്റെ അഹങ്കാരമായ നമ്മുടെ ബേക്കൽ ഫോർട്ടാണ് നമ്മൾ ഇതിന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവള് കണ്ണൂർ ജില്ലയാണെങ്കിൽ പോലും ബേക്കൽ ഫോർട്ട് ആ ഒരു വഴി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ബേക്കൽ ഫോർട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം ബേക്കൽ ഫോർട്ടിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബേക്കൽ ഫോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് നമ്മൾ എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ്. വിശാലമായ ഒരു കാറ് പാർക്കിംഗ് സൗകര്യം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 20 rupees ആണ് പാർക്കിംഗ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ശ്രീരാമസേനയുടെ അന്ന് തോന്നുന്നു എന്തോ ഒരു സമ്മേളനം നടന്നിരുന്നു. അതിൻ്റെ തോരണങ്ങളും കാരണമൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതൊക്കെ അവർ അഴിച്ചു മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു സമ്മേളനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു അമ്പലമാണിത്, മെയിൻ എൻട്രൻസിൽ കാണുന്ന അമ്പലമാണ്. ഇനി നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ രണ്ട് സൈഡുകളും നളാൽ വളരെ ഹൈറ്റിൽ തന്നെ കെട്ടിപ്പൊക്കിയിട്ടുള്ള മതിലുകളാൽ സുരക്ഷിതമാണ്. ഇനി നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് കൗണ്ടർ മുതിർന്നവർക്ക് ഇന്ത്യൻ പൗരാണെങ്കിൽ 25 rupees ആണ് എൻട്രൻസ് ചാർജ് വരുന്നത്. വിദേശികൾക്കാണെങ്കിൽ 300 rupees വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് മെയിൻ എൻട്രൻസിൽ നിന്നും മെയിൻ ഗേറ്റിൽ നിന്നും നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, മെയിൻ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല വെയിലാണ്. കാരണം ഇപ്പോൾ സമയം ഉച്ചയ്ക്കൊരു 2 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കാരണം തന്നെ എല്ലാ ടൂറിസ്റ്റുകളും ഓരോരോ മരത്തണലിലായിട്ട് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അതിൽ ഒരുപാട് ഫാമിലീസും കപ്പിൾസും എല്ലാം ഈ ഒരു വെയിലത്ത് പോലും ഈ ഒരു നമ്മുടെ കാസർഗോഡിൻ്റെ അഭിമാനമായ ഒരു ബേക്കൽ ഫോർട്ട് കാണാനായിട്ട് വരുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പതുക്കെ ഈ ഒരു കല്ല് പാകിയ ഒരു പാതയിലൂടെ നമ്മൾ ഉള്ളിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മാവുകൾ ഇവിടെ പൂത്തും കായ്ച്ചു നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഏതായാലും റെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു കല്ല് പാകിയ മൺപാതയിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. നല്ല വെയിലാണെങ്കിലും ഇടയ്ക്കിടെ വീശുന്ന കടൽക്കാറ്റ് അതിന് വളരെ ഒരു ആശ്വാസമാണ്. അപ്പോൾ നമ്മൾ ഈ കല്ല് പാകിയ നടപ്പാതി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുമതിലിനപ്പുറം കാണുന്ന ഒരു കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്, അതിമനോഹരമായ കാഴ്ചകൾ. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു വ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മതിലിനപ്പുറം എന്താണെന്നൊരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവും. ഇവിടെ കുറച്ച് പഴയ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിതിന് അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഇതിൽ അത്ര മെയിൻ്റെനൻസ് നടത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ മരങ്ങളൊക്കെ ദ്രവിച്ച് ഓടുകളൊക്കെ നിലംപതിച്ചിട്ടുണ്ട്. ജനലിൻ്റെ ഗ്ലാസുകളൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. ഒട്ടുമുക്ക ഉത്തരങ്ങളും ഒക്കെ ദ്രവിച്ച് താഴേക്ക് പതിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇതാണ് ഇതിനൊരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്നതാണ് ബേക്കൽ ഫോർട്ടിൻ്റെ ചുറ്റുമതിലുള്ള ആദ്യത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഏറ്റവും മുകളിൽ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയാണ് കാണിച്ചു തരുന്നത്. ഈ കാണുന്ന ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിന് നടന്നു നീങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വിഷ്വൽസിൽ പോലും ഇത്ര മനോഹരമാണെങ്കിൽ നേരി കാണുമ്പോഴുള്ള അനുഭവം അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ ആ ഇപ്പം കണ്ട ആ ഒരു വ്യൂ പോയിന്റിലേക്ക് താഴേക്ക് പതിയെ, അതായത് കല്ല് പാകിയ ആ ഒരു വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ താഴേക്ക് പോകേണ്ടത്. നല്ല നട്ടുച്ചയാണ്, നല്ല പൊരു വെയിലാണെങ്കിൽ പോലും ഇടയ്ക്കിടെ വരുന്ന കടൽക്കാറ്റ് നമുക്കതിനൊരു ശമനമേകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബേക്കൽ ഫോർട്ടിൻ്റെ ആ ഒരു കോട്ടയുടെ താഴിലേക്ക് വരുമ്പോഴുള്ള ഒരു കടലിൻ്റെ വ്യൂ. ഇവിടെ ഒരുപാട് ഫാമിലിയും കപ്പിൾസും ഒക്കെ ഒരുപാട് ആൾക്കാർ ഓരോ മരത്തുകളിൽ വിശ്രമിക്കുകയും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളിനി ആ ഒരു വ്യൂ പോയിൻറ്റിൽ, താഴെയുള്ള ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് നടന്ന് നീങ്ങുവാണ്. ഇവിടുന്ന് കാണുന്നൊരു രംഗം, മീൻസ് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമാണ്. നമ്മുടെ ഈ ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് ഈ ഒരു നടപ്പാതയിലൂടെ നടന്ന് കയറുകയാണ്. നിങ്ങൾക്ക് പല ഫിലിമിലും കാണാൻ പറ്റിയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. ഇതാണ് നമ്മുടെ ബേക്കൽ ഫോർട്ടിൻ്റെ ഏറ്റവും മനോഹരിതമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ എൻ്റയർ സീയും മാത്രമല്ല, ഈ ബേക്കൽ ഫോർട്ടിൻ്റെ ഒരു മുക്കാൽ ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ വേണ്ടി പറ്റും. ചുറ്റും കടലായിട്ടുള്ള അതിമനോഹരമായ ഒരു കാഴ്ച. ഈ ഒരു നട്ടുച്ചയ്ക്ക് പോലും ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് സമയങ്ങളിൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിഷമകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ബ്യൂട്ടി ആയിട്ടുള്ള കോട്ട നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ പോലും
നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള പല മുതിർന്ന പ്രായ ആൾക്കാർക്ക് പോലും ഈ ഒരു കോട്ട ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുവാണെന്ന് നിങ്ങളുടെ മുതിർന്ന ആൾക്കാർ നിങ്ങൾ ഇവിടത്തേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അതിൻ്റെ പ്രചോദനമാകട്ടെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.